ഫ്രണ്ട്സ്, വില്ലേജ് ബ്ലോഗ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അടിമലത്തുറ ബീച്ചിലാണ്. അടിമലത്തുറ ബീച്ച് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നില്ല. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല ക്ഷേത്രം ഒരുപാട് പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു പോർഷനാണ് ഈ അടിമലത്തുറ എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ആഴിമല ടെമ്പിൾ. ഇപ്പോൾ ആ ടെമ്പിളിനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ബ്ലോഗുകൾ ആ ഒരു ക്ഷേത്രത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ തൊട്ടടുത്തുള്ള അടിമലത്തുറയെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിവരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന, ഒരുപാട് ഫാമിലികൾ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേര സമയമാകുമ്പോൾ നല്ലൊരു ക്രൗഡ് ഇവിടെ അനുഭവപ്പെടും. നല്ലൊരു ക്ലൈമറ്റ് ഉള്ളൊരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് വരുവാനായിട്ട് വിഴിഞ്ഞത്തിനും പൂവാറിനും ഇടയിലുള്ള പുല്ലുവള എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് ഉള്ളിലോട്ട് ഒരു 2 കിലോമീറ്റർ വരികയാണെങ്കിൽ നമുക്കിവിടെ വരുവാൻ സാധിക്കും. അല്ലാതെ വരുന്നവർക്ക് ആഴിമല ശിവക്ഷേത്രം ദർശിക്കാൻ വരുന്നവർക്ക് ആ ക്ഷേത്രത്തിന് താഴെ സൈഡിലൂടെ ഒരു പടിയുണ്ട്, അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിലെത്താൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ പുറകിലായിട്ട് കാണാം ഒരുപാട് ക്രൗഡ് ഇവിടെ ഉള്ളതായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. നമ്മൾ നേരെ ഫ്രണ്ടിലായിട്ട് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നേരെ ബാക്കിലായിട്ടാണ് നിങ്ങൾക്ക് ആഴിമല കാണുവാനായിട്ട് സാധിക്കുക. ആഴിമല ടെമ്പിളിൻ്റെ അടുത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുവഴി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ അടിമലത്തുറ നമ്മൾ ഈ ബീച്ചിൻ്റെ ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് അതുവഴി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നല്ല കിടിലൻ സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ക്രൗഡ് ഉണ്ടാവും എന്നാണ്. നമുക്കിനി ബീച്ചിൻ്റെ അടുത്ത് പോവാം. ഈ ബീച്ചിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അടുത്തുള്ള ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിമലത്തുറ ബീച്ചിൻ്റെ സൈഡിലാണ്. അടിമലത്തുറ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മഹാസമുദ്രം എന്ന മൂവിയുടെ ഒത്തിരി സീനും ഈ കടൽത്തീരത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഷോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ്, ഈ കടൽത്തീരത്ത് നിന്നാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറകിലായിട്ട് കാണാം ഇവിടുത്തെ ചർച്ചിലെ ആൾക്കാരൊക്കെ തന്നെ ഒരു ഗ്യാങ്ങായിട്ട്, ഒരു കൂട്ടമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുരുഷൻ്റെ വഴി എന്നുള്ള അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടുതൽ കൂടി വന്നിരിക്കുന്നത്. അവർ നേരെ പോകുന്നത് ഇവിടെ സൈഡിലായിട്ട് കാണുന്ന ഈ കുരിശടിയിലേക്കാണ്. ഈ കുരിശടി പോയിട്ടാണ് ആ പുരുഷൻ്റെ വഴി പ്രാർത്ഥന സമാപിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത്. അല്ലാതെ തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ബീച്ചിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിനോട്
ചെയ്തും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതിലും നല്ല വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.